ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. കട്ടൻ ചായ 69 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത, ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1724 പേരായി. ഈ 1724 പേരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്നും നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാം. ആ കട്ടൻ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറ്ററിൻ്റെ പുറത്തേക്ക് ഒരു പാത്രം എടുത്ത് വയ്ക്കുന്നു, ഹീറ്റർ ഓൺ ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ആ വെള്ളത്തിലേക്ക് കറുവാപ്പട്ടയും ഏലക്കായും കൂടി ചെറുതാക്കി അരിഞ്ഞത് നമ്മളതിലേക്ക് ഇടുന്നു. വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. വെള്ളം തിളയ്ക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്, കാരണം ഞാൻ ക്യാമറ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇടയ്ക്കത് പോയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്ന ചായ ഇല, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായ പൊടി, പൊടിയല്ല ഇല, ചായ ഇല. അത് എല്ലാവർക്കും പരിചിതമായിട്ടുണ്ട്. അപ്പോൾ വളരെ രുചിയുള്ളതാണ്. നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷമേ അത് ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ എനിക്കത് വെള്ളം തിളച്ചു വരിയെന്ന് ക്യാമറ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും വെള്ളം തിളച്ചു വരിയെന്ന് ഇപ്പം നോക്കാം. വെള്ളം തിളച്ചു. വെള്ളം തിളച്ചെങ്കിൽ അടുത്ത നടപടി ഹീറ്റർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഹീറ്റർ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേയില, ഒരു അര സ്പൂണേ ഉള്ളേ, അര സ്പൂൺ തേയില അതിലേക്കിടുന്നു. അത് ഒന്ന് ഇളക്കിയിട്ട്, സ്പൂണിട്ടല്ല, ഒന്ന് കൈ കൊണ്ട് ആ പാത്രത്തെ പിടിച്ചൊന്ന്, ആ അങ്ങനെ ഇതെങ്ങനെയങ്ങനെ ചെയ്യുമ്പം അത് ഇളക്കി. പാത്രത്തിന് ചൂടില്ല, ഇൻഡക്ഷൻ കുക്കറായതുകൊണ്ട് ചൂട് അടിയിലേ ഉള്ളൂ, മുകളിലോട്ട് ചൂട് വരികയില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലിതുള്ളതുകൊണ്ട് വലിയ അത്ഭുതമല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. ചായ തയ്യാറായി. അതിൻ്റെ ആ കളർ, ഇതിപ്പോൾ മീഡിയം കളറാണ്. അത് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡാർക്ക് കളറാകും. നമ്മളതിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുവന്നു. പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വളരെ ആദരവോടുകൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ബൈബിളിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വചനം നൽകുന്നത് ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന അതിൽ ഇന്നത്തെ പ്രോഗ്രാമാണ്. അപ്പം അത് ആ വചനം ഹബക്കൂക്ക് പ്രവാചകൻ്റെ 2:3 വാക്യമാണ്. ഞാനത് വായിക്കാം. ഹബക്കൂക്ക് 2:3, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. വചനം ഇവിടെ തീരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.